ഇന്ന് ഹരീഷ് മുംബൈയിൽ നിന്ന് എഴുതുന്ന ഒരു കത്താണ് ഞാൻ വായിക്കുന്നത് ഹായ് മാഡം എൻ്റെ പേര് ഹരീഷ് എനിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇതുവരെയും വിവാഹം ആയിട്ടില്ല എൻ്റെ സഹോദരൻ വിവാഹശേഷം മുംബൈയിൽ സെറ്റിലായ ആളാണ് എൻ്റെ ഏട്ടത്തി അമ്മ അവിടെ നിന്നുള്ള ആളാണ് അവരുടെ വീട്ടിലാണ് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം താമസിച്ചുകൊണ്ടിരുന്നത് സ്വന്തമായ ഫ്ലാറ്റായിരുന്നു എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടി വരുമാനമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവരെ ശല്യപ്പെടുത്താതെ അവിടുന്ന് മാറണമെന്ന് തോന്നി ആ ഫ്ളാറ്റിൻ്റെ നാലാമത്തെ നിലയിൽ ഒരു വീട് ഒഴിവുണ്ടായിരുന്നു അതിൽ വാടക കൊടുത്താണ് ഞാൻ താമസം ആരംഭിച്ചത് ഇപ്പോഴത് വിലയ്ക്ക് വാങ്ങാനുള്ള പദ്ധതികൾ നടത്തുന്നുണ്ട് എൻ്റെ കൂടെ മുതൽ എൻ്റെ ജ്യേഷ്ഠതയുടെ സഹോദരനും താമസിക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെയാണ് പുള്ളിക്കാരനെ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും അടുത്ത് ഫ്രണ്ടാണ് ഹിന്ദിക്കാരനാണ് പക്ഷേ ഞങ്ങളുടെ ഫാമിലിയെല്ലാം അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് മുംബൈയിൽ കാണിക്കുന്ന തരികടകളൊന്നും ഞങ്ങൾക്കവിടെ കാണിക്കാൻ പറ്റുകയില്ല പക്ഷേ ഈ ഒരു കോവിഡ് കാലഘട്ടം വന്നതിനിടയ്ക്ക് എല്ലാം ഒന്ന് ഓപ്പൺ ആയ സമയത്ത് പുള്ളിക്കാരൻ്റെ നിർബന്ധത്തിൽ അതായത് എൻ്റെ ഏട്ടത്തിയുടെ സഹോദരൻ നിർബന്ധത്തിൽ ഞങ്ങൾ ഗോവയിൽ പോയി ശരിക്കും അവന് കുറേ കൂട്ടുകാർ ഗോവയിലുണ്ട് അവരുള്ള ധൈര്യത്തിലാണ് ഞങ്ങളവിടേക്ക് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഹോം സ്റ്റേ നടത്തുന്ന ആളുകളാണ് അവിടെ ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു ഗോവയിലെ മറ്റു പല കാര്യങ്ങളും കൊണ്ടു കാണിക്കാനും അവിടെ ചുറ്റിക്കറങ്ങാനും അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും എല്ലാം അവരാണ് കൂടെ വന്നത് അതിലൊക്കെ രണ്ടുമൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു പെൺകുട്ടികളുമായൊക്കെ നല്ല കൂട്ടായിരുന്നു എല്ലാവരും കൂടി ഏകദേശം ഏഴ് ദിവസം അവിടെ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നല്ല കുരുത്തക്കേടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എൻ്റെ സുഹൃത്തിന് അങ്ങനെയൊന്നുമില്ല ഇതിനെല്ലാം കൂട്ടി നിൽക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യമുള്ള ആളല്ല എല്ലാം കണ്ട് രസിക്കുക കറങ്ങി നടക്കുക ഇതാണ് അവൻ്റെ ലക്ഷ്യം എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്ന ശേഷം എനിക്ക് അടിവേറ്റിൽ ശക്തമായ വേദന അനുഭവപ്പെട്ടു അതുമാത്രമല്ല അവിടെ ആ ഭാഗത്തായി മുഖക്കുരു പോലെയുള്ള പല സംഗതികളും ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അത് സിഫിലിസ് ആണെന്ന് മനസ്സിലായത് ആ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു പ്രശ്നമുണ്ടായി മാഡം ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ എച്ച് എ വി ടെസ്റ്റും ചെയ്തിരുന്നു ആ ടെസ്റ്റും പോസിറ്റീവാണെന്നുള്ള റിസൾട്ടാണ് വന്നത് അത് കണ്ടതോടുകൂടി എനിക്ക് വല്ലാത്ത വെപ്രാളമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധക്കേട് വന്നു എന്ന് തന്നെ പറയാം ആരോടും പറയാൻ പറ്റുകയില്ലായിരുന്നു എൻ്റെ ഈ കൂട്ടുകാരൻ മാത്രമാണ് കൂടെ വന്നത് കൂട്ടുകാരാണെങ്കിലും അവൻ കുടുംബത്തിലെ ഒരാളല്ലേ പക്ഷേ അവൻ ആരോടും പറയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അവനെന്നെ ഒത്തിരി സമാധാനിപ്പിച്ചു പക്ഷേ അവൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്ത് എന്നെ ഗോവയിൽ കൊണ്ടുപോയത് അതുകൊണ്ട് അവന് വളരെ വലിയ ദുഃഖമുണ്ടായിരുന്നു എൻ്റെ വെപ്രാളവും പരവേശവും കണ്ട് ഡോക്ടറിനോട് പറഞ്ഞു ഇത് നമുക്ക് ജസ്റ്റ് വന്നൊരു റിസൾട്ടാണ് ഇനിയും വേറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഒരു രണ്ടാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യൂ ആദ്യം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു എനിക്ക് ഏകദേശം എട്ട് ദിവസം കൊണ്ട് അതെല്ലാം ശരിയായി പിന്നീട് നോക്കിയപ്പോൾ സിഫിലിസ് എന്ന് പറയുന്ന പ്രോബ്ലം പോയി എന്ന് ഡോക്ടർ പറഞ്ഞു ഇനി രണ്ട് ടെസ്റ്റുകൾ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം എച്ച് എ വി ഉണ്ടോ എന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു ആ ഒരാഴ്ച ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് എ വി നെഗറ്റീവായിരുന്നു പാഠം അതോടുകൂടിയാണ് എനിക്ക് വലിയൊരു ആശ്വാസമായത് അതുവരെ നെഞ്ചത്ത് കല്ലും വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു സ്ഥിതി പോലും അറിയാതെ നടക്കുകയായിരുന്നു എന്തായാലും റിസൾട്ട് ഇങ്ങനെ മാറിയത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ായിരുന്നു ആ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ തൃപ്തികരമായ ഒരു ഉത്തരമല്ല എനിക്ക് നൽകിയത് മറ്റ് ഡോക്ടർമാരുടെ അടുത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു ഇത് കൺഫേം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് അതിന് നല്ല ചിലവാണ് അത് ഞങ്ങൾ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നെഗറ്റീവായിരുന്നു അതോടുകൂടി ഇനി ഒരു കുഴപ്പവുമില്ലെന്ന് എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറും പറഞ്ഞു അതോടുകൂടി ആ ചാപ്റ്റർ ഉപേക്ഷിച്ചെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ച പരവേശവും വെപ്രാളവും വിഷമവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല മാഡം എന്തുകൊണ്ടാണ് മാഡം എനിക്ക് തെറ്റായുള്ളൊരു എച്ച് ഐ വി പോസിറ്റീവ് റിസൾട്ട് അന്ന് കിട്ടിയത് എനിക്കന്ന് ശരിക്കും സിഫിലിസ് ആയിരുന്നു സിഫിലിസ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയ അല്ലേ മാഡം എച്ച് ഐ വി ഉണ്ടാക്കുന്നത് വൈറസ് അല്ലേ പിന്നെ എങ്ങനെയാണ് എൻ്റെ ടെസ്റ്റിൽ എച്ച് ഐ വി പോസിറ്റീവായിട്ട് വന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ മനസ്സിൽ നിന്നും ഈ ഒരു സംഭവത്തിൻ്റെ ഞെട്ടൽ ഇതുവരെയും പോയിട്ടില്ല മാഡം സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പേടിയുണ്ട് ഇനിയെങ്ങാൻ നോക്കുമ്പോൾ പോസിറ്റീവ് ആകുമോ എന്നൊക്കെ ഞാൻ ഭയന്നിരിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ലാന്ന് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എനിക്കാ പേടി മാറിയിട്ടില്ല മാഡം മാഡത്തിന് എന്താണിത് കേട്ടിട്ട് തോന്നുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ യാതൊരു കുരുത്തക്കെടുകൾക്കും പോകില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എങ്കിലും മാഡം ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ എന്നുള്ളതാണ് ഈ ഒരു പയ്യൻ്റെ ചോദ്യം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എച്ച് എ വി പരിശോധിക്കുമ്പോൾ തെറ്റായ പോസിറ്റീവ് റിസൾട്ടുകൾ അതായത് അയാൾക്ക് എച്ച് എ വി ഇല്ല പക്ഷേ പരിശോധിക്കുമ്പോൾ പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പഠനങ്ങൾ പറഞ്ഞത് ചില രോഗങ്ങൾ ഉള്ളവരിൽ എച്ച് എ വി ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് എ വി ഉണ്ടെന്ന് കാണിക്കും ആക്ച്വലി അവർക്ക് എച്ച് എ വി ഇല്ല സിവിലിസ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ് എച്ച് എ വി ഉണ്ടാക്കുന്നത് വൈറസുമാണ് അപ്പോൾ അങ്ങനെയാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിൽ വൈറസിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിവിലിസ് ഉള്ളവരിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇങ്ങനെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാറില്ല അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഗുരുതരമായ അല്ലെങ്കിൽ തീവ്രമായ ഒരു അണുബാധയാണ് സിവിലിസ് അണുബാധയാണ് ഉണ്ടായത് ആ സമയത്ത് ആൻറ്റിബോഡീസ് റിലീസ് ചെയ്യുമ്പോൾ എച്ച് എ വിയുടെ ആൻ്റിബോഡിയുമായി സമാനമായ ഒരു ആൻറ്റിബോഡി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയല്ലേ ഇപ്പോൾ ഗൊണോറിയ അല്ലെങ്കിൽ സിഫിലിസ് ഇവയൊക്കെ തീവ്രമാകുമ്പോൾ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന ആൻറ്റിബോഡി അല്ലെങ്കിൽ ആൻറ്റിജൻ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എച്ച് എ വി ഉണ്ടാക്കുന്നത് പോലെയുള്ള സമാനമായുള്ള കാര്യങ്ങളായിരിക്കാം അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗങ്ങളെല്ലാം ഒരേ തരം രോഗങ്ങളാണ് പല രോഗാണുക്കൾ രോഗാണുക്കളുണ്ടാകുന്നതെങ്കിലും ഒരേ തരമാണ് അതായത് നമ്മളുടെ ഈ സ്വകാര്യ പ്രവർത്തനങ്ങൾ ിൽ മൂലം സ്വകാര്യ ഭാഗങ്ങളിൽ കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രോഗങ്ങളൊക്കെ ഒരേ കാറ്റഗറിയിൽ പെടുന്ന രോഗങ്ങളാണ് അപ്പോൾ അതിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൻറ്റിബോഡികൾക്കും സമാന സ്വഭാവം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലരിലെങ്കിലും ഈ സിഫിലിസോ ഗൊണോറയോ ഒക്കെ ഉള്ളവരിൽ ആ രോഗം തീവ്രതയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എച്ച് ഐ വിയോട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ഇല്ല പക്ഷെ എപ്പോഴും ഓർക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗൊണോറിയയോ അല്ലെങ്കിൽ സിഫിലിസോ ഉള്ളവർക്ക് എച്ച് ഐ വി വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധനം െന്ന് പറഞ്ഞത് വളരെ ഉയർന്ന തോതിലാണ് കാരണം ഇത്തരം ഗുരുതരമായ രോഗങ്ങൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നന്നായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് ഇത്തരം കാര്യങ്ങൾ ഇതല്ലാതെ എച്ച് ഐ വി ഇല്ലാത്തവരിൽ വേറെ അസുഖങ്ങളുള്ളപ്പോൾ ലൈം ഡിസീസ് ലൂപ്പസ് ഡിസീസ് ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽപ്പെട്ട അസുഖങ്ങൾ വരുമ്പോൾ അവിടെയും എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് എച്ച് ഐ വി പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ഇല്ല അപ്പം റയറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തു അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി ആൻറ്റിജൻ റിയാക്ഷൻസ് അവിടെ അത് പ്രതികരിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം ഇതേപോലെയുള്ള തെറ്റായ പോസിറ്റീവ് റിസൾട്ടുകൾ കിട്ടുന്നത് അതായത് സിഫിലസ് എന്ന് പറഞ്ഞ രോഗം ഭയങ്കര മൂർധനീയാവസ്ഥയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എച്ച് എ വി നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവായിരുന്നു പക്ഷേ ആ സിഫിലസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദമാക്കി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ എച്ച് എ വി അവിടെ ഇല്ല എന്ന് കണ്ടു അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കില്ല ഇത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയല്ല വളരെ അപൂർവമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെയാണ് കൂടുതൽ നടക്കാറുള്ളത് എല്ലാവരിലും ഒന്നും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്തായാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദമാക്കി അപ്പോൾ സിഫിലിസ് എന്ന് പറഞ്ഞത് എത്ര തീവ്രമാണെങ്കിലും ശരിയായ സമയത്ത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭേദമാക്കാവുന്നതാണ് പക്ഷേ എച്ച് എ എന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നതല്ല കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മെഡിസിൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും എച്ച് എ നമുക്ക് ക്യൂർ ആകുകയില്ല ഇതിൽ മാരകമായത് ഇച്ചെവി തന്നെയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിയന്ത്രിച്ച് നിർത്താനേ പറ്റുകയുള്ളൂ ഭേദമാക്കാൻ പറ്റുകയില്ല പക്ഷേ സിഫിലിസ് മാരകമാകും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് സിഫിലിസ് ശരിയായ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ സിഫിലിസ് പിടിച്ച് മരിക്കാമെന്നു പറഞ്ഞത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല അത്രത്തോളം നമ്മളത് ശ്രദ്ധിച്ചില്ല ഒട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാമെന്നുള്ളതല്ലാതെ വേറെ മരണനിരക്ക് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് ഇപ്പോഴും ഉണ്ട് എച്ച് എവിടെ കാര്യമാകുമ്പോഴത്തേക്കിന് അവിടെ ആൻറ്റി വൈറൽ മരുന്നുകളുണ്ട് ഒരിക്കലും അത് ഭേദമാക്കാൻ വേണ്ടിയിട്ടല്ല എച്ച് ഐ വിയുടെ ആ ഒരു വൈറസിൻ്റെ അളവ് കുറച്ച് നിർത്തുക ശരീരത്തിൽ കുറച്ച് നിർത്തിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടി നമുക്ക് കൂടി കുറേ കാലം ജീവിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പത്ത് ഇരുപത് മുപ്പത് വർഷമൊക്കെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സാധാരണ ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ സെലിബ്രിറ്റികളുണ്ട് ബിസിനസ്സുകാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാത്തിനും ആളുകളുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ എച്ച് ഐ വി അതിരാണെന്ന് അറിയുക പോലും ഇല്ല അപ്പോൾ എച്ച് ഐ വിയുടെ ട്രീറ്റ്മെൻറ്റ് ലോകം അത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ കയറെടുക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും ടെസ്റ്റൊക്കെ ചെയ്ത് അതിന് കൺഫർമേറ്ററി ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഇതെന്തെങ്കിലും ഉണ്ടോ എന്താണ് അതിൻ്റെ കാര്യം എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം വെപ്രാളപ്പെടുകയും നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ബാക്കി കാര്യങ്ങളും നമ്മുടെ ജീവിത ചര്യകളും ഒക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഒരാളിപ്പോൾ എച്ച് ഐ വി പോസിറ്റീവാണെങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു മെഡിക്കൽ സൗകര്യങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല പക്ഷേ യഥാർത്ഥ സമയത്ത് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക മരുന്നുകൾ വേണ്ടെടുത്ത് മരുന്നുകൾ ചെയ്യുക കറക്റ്റ് സമയത്ത് ഡയഗ്നോസ് അതായത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ആ സമയത്ത് നമ്മൾ പതറിപ്പോകരു ഡോക്ടറെ കാണിക്കാനും ടെസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ മുൻകെ എടുക്കണം എടുത്തിട്ട് പോയി കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു നിവർത്തി ഉണ്ടാകും അപ്പോൾ എല്ലാ കാര്യത്തിലും ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊരു പാഠമാണ് ഏതെങ്കിലും ഒരു റിസൾട്ട് പോസിറ്റീവ് ആയെന്ന് വെച്ചിട്ട് നമ്മൾ സര്വതും ഉപേക്ഷിച്ചിട്ട് എടുത്ത് ചാടിക ചെയ്യേണ്ടത് അപ്പോൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഒരു കൂട്ടുകാരനോട് തുറന്നു പറഞ്ഞ് അയാളുടെ സഹായം തേടി നമ്മൾ ശരിയായുള്ള വഴിക്ക് പോയി ട്രീറ്റ്മെന്റ് ചെയ്യാമെങ്കിൽ അതിനെല്ലാം ഒരു നിവൃത്തി ഉണ്ടാകും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു കത്തെന്നാണ് എനിക്ക് തോന്നുന്നത് സിഫിലിസ് ഒട്ടുമിക്ക അവസരങ്ങളിലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്നതാണ് പക്ഷേ ചില ആളുകളിൽ അത് ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ റെസിസ്റ്റൻസായിട്ടൊക്കെ നിൽക്കുന്ന ചില അപൂർവ സമയങ്ങളൊക്കെ കാണാറുണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാതെ രണ്ടാമതുമൊക്കെ അത് ഇങ്ങനെ വരുന്ന ആളുകളും കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അശ്രദ്ധ മൂലമാണല്ലോ അത് സിഫിലിസിന് മരുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതായാലും ഈ സംഭവം കഴിഞ്ഞിട്ട് കുറേ കാലമായി മൂന്ന് മാസം ആറ് മാസം ഒക്കെ കഴിഞ്ഞിട്ടും മെച്ച് ടെസ്റ്റ് നോക്കി അതൊക്കെ നെഗറ്റീവ് ആണെന്ന് കണ്ടു അത് ആ സിറ്റുവേഷൻ ഉണ്ടായ ഒരു സംഭവമാണ് പോസിറ്റീവ് പറഞ്ഞു വന്നത് എന്തായാലും ഇനി ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇത്തരം രോഗങ്ങൾ പുറകെ വരില്ല അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല വിവാഹിതനാകാം ഒരു പ്രശ്നവുമില്ല കല്യാണം ഇതിന് തടസ്സമല്ല എപ്പോഴോ വന്നിട്ട് പോയ രോഗത്തിൻ്റെ പേരിൽ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നല്ലൊരു ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതാണ് എവിടെയാണ് കുഴപ്പം അല്ലെങ്കിൽ എന്താണ് തെറ്റെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ എപ്പോഴും ഓർക്കുക അപ്പോൾ എവിടെ ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല ഇനി നന്നായി ജീവിച്ചാൽ മാത്രം മതി പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എച്ച് ഐ വി ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കോവിഡ് ഉള്ളപ്പോൾ എച്ച് എ വി ടെസ്റ്റ് ചെയ്യാമോ ഇങ്ങനെയുള്ള കുറേയധികം കുണ്ടാൻ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് അതേപോലെ തന്നെ എച്ച് എ വിയുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബഡ്ഡീസ് ഹട്ട് എന്ന് പറയുന്ന ഒരു ചാനലാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സുഹൃത്തിൻ്റെ ചാനലാണ് അതേപോലെ കഥകളൊന്നും പറയുന്ന ഇൻഫർമേഷൻസും രസങ്ങളും രസങ്ങളൊക്കെ പകരുന്നൊരു ചാനലാണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിലിടാം താല്പര്യമുള്ളവർക്ക് അതിൽ പോയി എച്ച് എ വിയുടെ ബാക്കി കാര്യം കാര്യങ്ങളും ഇതുമായിട്ടുള്ള സംശയങ്ങളും ഒക്കെ കേൾക്കാവുന്നതാണ് നന്ദി നമസ്കാരം